മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കെത്തിച്ച പ്രതി പരാക്രമം കാണിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ചേലാമ്പ്ര പുത്തൻപുരയ്ക്കൽ റഫീഖാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച തിരൂരങ്ങാടി ആശുപത്രിയിൽ ബഹളം വെച്ചത്. മലപ്പുറം കൊണ്ടോട്ടി കീഴശ്ശേരിയിൽ ബീഹാർ സ്വദേശി മരണപ്പെട്ടത് അതിക്രൂരമായ ആൾക്കൂട്ട മർദ്ദനത്തിന് ഒടുവിൽ. കൈകൾ പുറകിലേക്ക് കെട്ടി രണ്ട് മണിക്കൂറിലധികം സമയമാണ് രാജേഷ് മാഞ്ചിയെ നാട്ടുകാർ അതിക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിക്രൂരമർദ്ദനമാണ് രാജേഷ് മാഞ്ചിക്ക് ഏൽക്കേണ്ടി വന്നത്. പൈപ്പും മാവിൻകൂമ്പും മരത്തടികളും മർദ്ദനത്തിനായി പ്രതികൾ ഉപയോഗിച്ചു. നെഞ്ചിലും വാരിയെല്ലുകളിലും ഇടുപ്പിലും ഗുരുതര പരിക്കുകൾ സംഭവിച്ചു. മർദ്ദനത്തെ തുടർന്നുള്ള പരിക്കുകളാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ വന്നെത്തിയ വിവിധ ആളുകൾ ഇദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയും കൈ പുറകോട്ട് കെട്ടി അടിക്കുകയും ആ അടികളെല്ലാം തന്നെ ചെസ്റ്റിലും റിബ്സിലും വയറ്റിലും ഒക്കെ കൊണ്ടിട്ടുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡാമേജസ് ഉണ്ടായിട്ടുണ്ട്. അതാണ് മരണകാരണം. വെള്ളിയാഴ്ച രാത്രിയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ രാജേഷ് മാഞ്ചിയെ നാട്ടുകാർ കണ്ടെത്തിയത്. ഇയാൾ മോഷണത്തിന് എത്തിയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൽ മുഴുവൻ സ്ഥിരീകരണമായിട്ടില്ല. മാഞ്ചിയെ കെട്ടിയിട്ട് മർദ്ദിച്ച പ്രദേശവാസികൾ ആളുകളെ ഫോണിൽ വിളിച്ചുവരുത്തി എത്തിച്ചു. രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഇക്കാര്യം സ്ഥലത്തെ ഒരു പൊതുപ്രവർത്തകനെ അറിയിക്കുന്നതും തുടർന്ന് പോലീസ് എത്തുന്നതും. ആംബുലൻസിൽ രാജേഷ് മാഞ്ചിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. ഇത് മർഡർ കേസാണ്. പി എം ഡോക്ടറുടെ ഒപ്പീനിയൻ നിന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് മർഡറിന്റെ 302 വകുപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കൈ പുറയിൽ കെട്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം 342 വകുപ്പുണ്ട്. അതുപോലെ തന്നെ തെളിവ് നശിപ്പിച്ചിട്ടുണ്ട്. 201 ഉണ്ട്. ഈ വകുപ്പുകൾ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത്. കീഴ്ശ്ശേരി സ്വദേശികളും വരുവള്ളി പിലാക്കൽ വീട്ടിൽ അലവിയുടെ മക്കളുമായ മുഹമ്മദ് അഫ്സൽ, ഫാസിൽ, ഷറഫുദ്ദീൻ, കീഴ്ശ്ശേരി തവനൂർ സ്വദേശികളായ മെഹബൂബ്, അബ്ദുൾ സമദ്, നാസർ, ഹബീബ്, അയ്യൂബ്, സൈനുൽ അബിദ് എന്നിവരാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. ഇവർക്കെതിരെ കൊലക്കുറ്റം, കുറ്റകരമായ സംഘചേരൽ, അക്രമം തുടങ്ങി വിവിധ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ നശിപ്പിക്കാനും ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം.